തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യാ സന്ദർശനം തുടങ്ങിക്കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്ത്യാ സന്ദർശനത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഞായറാഴ്ച ഡൽഹിയിൽ പൗരത്വ പ്രക്ഷോഭകർക്ക് നേരെ പോലീസും ബി ജെ പിയും നടത്തിയ ആസൂത്രിത ആക്രമണങ്ങളെ കേവലം യാദൃശ്ചികമെന്ന് തള്ളിക്കളയാൻ നമുക്കാവില്ല. അഹമ്മദാബാദിലെ ചേരി നിവാസികളായ 45 കുടുംബങ്ങളെ അന്തിയുറങ്ങുന്ന കൂരകൾ തകർത്ത് ആട്ടിയോടിച്ച് അവിടെ മതിൽ കെട്ടി ചേരി ഇന്ത്യയുടെ ഗ്രാമീണ മുഖം ട്രംപിൻ്റെ കണ്ണിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള വ്യഗ്രത തന്നെയാണ് പൗരത്വ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള നീക്കത്തിന് പിന്നിൽ. ചേരികളില്ലാത്ത, സമരങ്ങളില്ലാത്ത സുന്ദര സുരഭില ഇന്ത്യ ട്രംപിൻ്റെ കണ്ണിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുക്കാനാണ് മോദി സർക്കാരിൻ്റെ ശ്രമം. കാൽ നൂറ്റാണ്ട് പിന്നിലെ മാനസികാവസ്ഥയിൽ നിന്നാണ് മതിൽ കെട്ടിയും ആട്ടിയോടിച്ചും എല്ലാം മറയ്ക്കാനുള്ള ശ്രമം. പൗരത്വ പ്രക്ഷോഭവും ചേരി ഒഴിപ്പിക്കലും തുടങ്ങി ഇന്ത്യയിലെന്നല്ല, ലോകത്തിൻ്റെ ഏത് കോണിൽ നടക്കുന്ന ഏത് സംഭവ വികാസങ്ങളും ഉള്ളം കയ്യിലെ നെല്ലിക്ക എന്ന പോലെ ഏത് സ്കൂൾ കുട്ടിക്കും വ്യക്തമാവുന്ന വാർത്താ സാങ്കേതികത നിലവിലുള്ളത് മോദി മറന്നുപോകുന്നിടത്താണ് രാജ്യം തന്നെ പരിഹാസ്യം ആവുന്നത്. ഹ്യൂസ്റ്റണിൽ ചെന്നിറങ്ങി വലിയൊരു വേദിയും കുറേ ആളുകളെയും കണ്ട് കണ്ണുമഞ്ഞളിച്ച് ട്രംപിൻ്റെ കൈ പിടിച്ച് നെഞ്ചു വിരിച്ച് മോദി ആൾക്കൂട്ടത്തിന് നടുവിലൂടെ നടന്നതുപോലെ നടക്കാനല്ല ട്രംപ് ഇന്ത്യയിൽ എത്തുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് അറിയാം. ആ ചേരി അവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും പൗരത്വ സമരം മുന്നിൽ കണ്ടാലും ട്രംപ് ഞെട്ടുകയോ മൂക്കുപൊത്തുകയോ ഇന്ത്യയെക്കുറിച്ച് സങ്കടപ്പെടുകയോ ചെയ്യില്ല. അങ്ങനെ ഞെട്ടാനും സങ്കടപ്പെടാനും മാത്രം മനുഷ്യത്വം ആ സാമ്രാജ്യത്വ രക്തത്തിലുണ്ടെന്ന് മോദി ഒഴികെ ഇവിടെ ആരും കരുതി വച്ചിട്ടും ഇല്ല. പക്ഷേ സുന്ദര ഇന്ത്യ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ തെരുവിൽ ജീവൻ മരണ സമരം നടത്തുന്നവരുടെ നെഞ്ചത്ത് കയറേണ്ടെന്ന് കപിൽ മിശ്രയെപ്പോലുള്ള ബി ജെ പി ക്രിമിനൽ നേതാക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് മോദിക്കും അമിത്ഷായ്ക്കും നല്ലതാണ്. ട്രംപ് ഇന്ന് വന്ന് നാളെ തിരികെ പോകും. നിങ്ങൾക്ക് നാളെയും രാജ്യത്തിൻ്റെ തെരുവിൽ നടക്കേണ്ടത് ഇപ്പോൾ അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന ഈ ജനതയുടെ മുഖത്ത് നോക്കി വേണം. അത് മറക്കേണ്ട. ജാമിയ വിദ്യാർത്ഥികളെ പോലീസും സംഘപരിവാര ഗുണ്ടകളും തല്ലിച്ചതച്ചത് ന്യായീകരിക്കാൻ കസബ് തോക്കുമായി ലൈബ്രറിയിൽ കയറിയിരുന്നെങ്കിൽ നിരപരാധിയായേനെ എന്ന് പ്രസ്താവിച്ച രാഷ്ട്രീയ ഗുണ്ടയാണ് കപിൽ മിശ്ര. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണെന്ന് പ്രസംഗിച്ചതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ നേരിടേണ്ടി വന്ന ബി ജെ പി നേതാവാണ് മിശ്ര. എ എ പിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാക്കണമെന്നും തീവ്രവാദികളെ പിതാവായി കാണുന്നവരാണ് യോഗി ആദിത്യനാഥിനെ ഭയക്കുന്നതെന്നും പ്രസ്താവിച്ചതും ഇയാളാണ്. കപിൽ മിശ്രയുടെ നേതൃത്വത്തിലാണ് ജാഫ്രാബാദിൽ ഇന്നലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന പൗരത്വ പ്രക്ഷോഭകരെ ബി ജെ പി നേരിട്ടത്. ഷാഹിൻബാഗ് പോലെ തന്നെ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്നതാണ് ജാഫ്രാബാദ് സമരമുഖവും. സമരക്കാരെ ഒഴിപ്പിക്കുമെന്ന് പ്രസ്താവിച്ചാണ് കപിൽ മിശ്രയുടെ നേതൃത്വത്തിൽ അക്രമികൾ കല്ലും വടിയുമായി സ്ത്രീകളെ നേരിട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇനിയൊരു ഷാഹിൻബാഗ് അനുവദിക്കില്ലെന്ന് പ്രസ്താവിച്ചാണ് കപിൽ മിശ്ര രംഗത്തിറങ്ങിയത്. നാളിതുവരെ ഇയാൾ നടത്തിയ ജനാധിപത്യ വിരുദ്ധ പ്രസ്താവനകൾക്കോ വെല്ലുവിളികൾക്കോ എതിരെ പോലീസ് ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഇപ്പോൾ ഈ കയ്യാങ്കളിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടില്ല. സമരക്കാർക്ക് പരിക്കേറ്റതും മാത്രമല്ല, അക്രമികൾ നടത്തിയ കല്ലേറിൽ സമീപത്തെ നിരവധി വീടുകളുടെ ജനാലകൾ തകരുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്രമാസക്തരായി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി രാത്രി വൈകുവോളം അവർ നടുറോഡിൽ അഴിഞ്ഞാടിയിട്ടും പോലീസ് നോക്കുകുത്തിയാവുക മാത്രം ചെയ്തു. അതേസമയം അലിഗഡ് സ്റ്റേഷന് സമീപം ധർണ നടത്തിയ സ്ത്രീകൾ കല്ലെറിഞ്ഞുവെന്നാരോപിച്ച് പോലീസ് സംഘർഷം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ധർണ നടത്തിയവരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് ഒഴിപ്പിക്കുകയും ചെയ്തു. അലിഗഡ് സർവകലാശാല വിദ്യാർത്ഥികളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും അവരെ കണ്ടെത്തുമെന്നുമാണ് അലിഗഡ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ പറയുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇന്ന് ആഗ്രയിൽ
താജ്മഹൽ കാണാൻ വരാനിരിക്കെയാണ് ഷാഹിൻബാഗ് മാതൃകയിൽ നടക്കുന്ന സമരം ബലപ്രയോഗത്തിലൂടെ പോലീസ് ഒഴിപ്പിച്ചതെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്നു എന്നു കരുതി ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതവും അതിജീവന സമരങ്ങളും മാറ്റിവെക്കണമെന്ന് ആരും ശഠിക്കരുത്. അന്തിയുറങ്ങുന്ന കൂരകൾ വിട്ട് ഓടിപ്പോവണമെന്ന് നിർബന്ധം പിടിക്കരുത്. അതിന് പോലീസ് തികയാഞ്ഞിട്ടാവണം. പണ്ടേ ബ്രിട്ടീഷുകാർക്ക് ഓശാന പാടിയ പാരമ്പര്യമുള്ളവർ നേരിട്ടിറങ്ങി സ്വന്തം രാജ്യത്തെ പൗരന്മാരെ കൈകാര്യം ചെയ്യുന്നത്. ആത്മാഭിമാനമുള്ള ജനത ഇത് അധിക നാൾ വെച്ചു പൊറുപ്പിക്കുമെന്ന് ഇവിടെ ആരും കരുതേണ്ടതില്ല.